വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ചോദ്യം, ഇപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹിന് ശേഷം അസറിന് ശേഷം ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ നിസ്കരിക്കുന്നത് കറാഹത്താണെന്നും കേൾക്കുന്നുണ്ട്, ഹറാമാണെന്നും കേൾക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ വിധി ശരിക്കും എന്താണ്? അതിപ്പോൾ നമ്മൾ പ്രവാസികളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അസറിന് ശേഷമായിരിക്കും റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവും. ചില സമയങ്ങളിൽ നിസ്കാരങ്ങൾ പാടില്ല എന്ന് പറയുന്നുണ്ട്. അസറിന്റെ ശേഷം, സുബ്ഹിക്ക് ശേഷം, നട്ടുച്ച സമയം, ഇങ്ങനെയൊക്കെയുള്ള ചില സമയങ്ങളിൽ, ആ സമയങ്ങളിൽ നിസ്കാരങ്ങൾ പാടില്ല. എല്ലാ നിസ്കാരമില്ല, ചില നിസ്കാരങ്ങൾ, ഇപ്പോൾ ഒരു കാരണമില്ലാത്ത നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ കാരണമുണ്ട് പിന്തി വരുന്ന കാരണങ്ങളാണ്. ഇപ്പോൾ യാത്രയുടെ രണ്ടരക്കാത്ത നിസ്കാരം, ഇപ്പോൾ യാത്ര പിന്തിയാണ് വരുന്നത്, അതിന് മുമ്പ് നിസ്കരിക്കും, ആദ്യം നിസ്കരിക്കുക പിന്നെയാണ് യാത്ര വരിക, അത് പിന്തി വരുന്ന കാരണങ്ങൾ, മുന്തി വരുന്ന കാരണങ്ങൾ ഉണ്ടാകും. ആ നിസ്കാരത്തിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഏതൊക്കെ നിസ്കാരങ്ങളാണ് പാടില്ലാത്തതെന്ന് നമ്മൾ പഠിച്ചേക്കണം. അപ്പോൾ വുളുവിൻ്റെ രണ്ടരക്കാത്ത് നിസ്കാരം, അത് വുളു എടുത്തതിൻ്റെ ശേഷമാണ്, ആ നിസ്കാരത്തിനൊന്നും കുഴപ്പമില്ല. പള്ളി കയറിയാലുണ്ടാകുന്ന തഹിയത്തിന് രണ്ടരക്കാത്ത് നിസ്കാരം, പള്ളി കയറിയിട്ടാണ് നിസ്കരിക്കുക, അല്ല അതിന് മുമ്പല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യാത്രയുടെ രണ്ടരക്കാത്ത് നിസ്കാരം എന്തായാലും പാടില്ലാത്ത നിസ്കാരം തന്നെയാണ് ഈ വിലക്കപ്പെട്ട സമയങ്ങളിൽ. അപ്പോൾ ആ നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പം അത് തഹരീമിൻ്റെ കറാഹത്ത് ഹറാമ് എന്ന് തന്നെ പറയാ, അങ്ങനെയാണ്. അതുപോലെ തന്നെ ആ സമയത്ത് നിസ്കരിച്ച നിസ്കാരം സ്വഹീഹുമല്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹായി വന്നതിൻ്റെ പേരിൽ അത് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ മതവിധി എഴുതിയതാണ്. റസൂലുള്ളാഹി സമയങ്ങളിലൊക്കെ നിസ്കാരങ്ങൾ വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട്. മഹാന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിൻ്റെ 298 പേജിലായിട്ട് 831 ഹദീസ് നോക്ക്. ഇപ്പോൾ നബി തങ്ങൾ അങ്ങനെ വിലക്കിയതായിട്ട് സ്വഹാബത്ത് കേട്ടു എന്ന് പറയുന്ന ഹദീസ് ഉഖബത്ത് ബിൻ ആമിറുൽ ജുഹനി റളിയല്ലാഹുനെ തൊട്ട് ഇപ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ റസൂലുള്ള പറഞ്ഞ അവർ കേട്ടിട്ടുണ്ട്, എന്താണ് സലാസു സാഅത്തിൻ കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാനാ അൻ നുസല്ലിയ ഫീഹിന്നാ ഉണ്ടോ. അപ്പോൾ റസൂലുള്ള ഞങ്ങളോട് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സമയങ്ങളുണ്ട്, ആ സമയത്ത് ഞങ്ങളെ വിരോധിച്ചിട്ടുണ്ട്, നിസ്കരിക്കാൻ അനുവദിച്ചിട്ടില്ല, വിലക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസ്. ആ ഹദീസ് വെച്ചിട്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന നിസ്കാരങ്ങൾ പാടില്ല, തഹരീമിൻ്റെ കറാഹത്താണ് എന്നൊക്കെ, ഹറാം എന്ന് തന്നെ പറയാൻ. കാരണം അത് വെറുതെ അങ്ങോട്ട് വിലക്കിയതൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. എന്താ സമയത്ത് നിസ്കരിച്ചാലും തോന്നിപ്പോകും, അങ്ങനെയല്ല. ആ സമയത്ത് ഇവിടെ സൂര്യൻ്റെ ഉദയം, അസ്തമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂര്യനുമായി ബന്ധിച്ചുകൊണ്ട് നിൽക്കുന്ന സമയങ്ങളാണ് സമയമൊക്കെ. ഇപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ അസ്തമാന സമയത്തിൻ്റെ ആ സമയങ്ങൾ, അത് നട്ടുച്ച സമയം, അതൊക്കെ സൂര്യനുമായി ബന്ധിച്ച് നിൽക്കുന്ന ഓരോരോ സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ സൂര്യനെ ആരാധിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ അവർ ആരാധിക്കുന്നൊരു ആ സമയമാണ് ആ സമയം. അപ്പം അതുകൊണ്ട് അവരുടെ ആരാധന ആ സമയത്ത് നമ്മളും നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സാദൃശ്യം ഉണ്ടെന്ന് തോന്നിപ്പോകും, അപ്പം തെറ്റിദ്ധാരണ കയറി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ട്, അതുകൊണ്ടാണ് വിലക്കാൻ കാരണം എന്ന് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷറഹ് മുസ്ലിമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഷറഹ് മുസ്ലിമിൻ്റെ 6 ഇതിൻ്റെ 71 പേജിൽ ഖാലു, പണ്ഡിതന്മാർ പറയാണ്, ഹു അന്നഹു യുദിനി റഅ്സുഹു ഇല ശംസി ഫീ ഹാദിഹിൽ ഔഖാത്ത്, ഉണ്ടോ, സൂര്യനിലേക്ക് നല്ല ബന്ധങ്ങളുണ്ട് ഈ സമയങ്ങളെന്ന് വ്യക്തമായിട്ട് പറയാണ്. ലി യകൂന സാജിദൂന ലഹാ മിനൽ കുഫാരിക സാജിദീന ലഹു ഫി സൂറ, ഉണ്ടോ. അപ്പൊ ആ സമയത്ത് സൂര്യൻ ആരാധിക്കുന്ന ആളുകൾ ആരാധിക്കുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ അതിനോട് സാദൃശ്യം കയറി വരും. അതുകൊണ്ട് തന്നെ വഹീന ഇദി യകൂനു ലഹു വലി ശിഅതിഹി തുസല്ലതുൻ ളാഹിറതുൻ വതുമക്കനു മിൻ അയുലബ്ബിസു അലൽ മുസല്ലീന സലാത്തുഹും. അപ്പൊ നമ്മൾ ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ അവരുടെ ആരാധനയോട് നല്ല സാദൃശ്യം കയറി വരും. അതുകൊണ്ട് തന്നെയാണ് ഫഖുരിഹത്തി സലാത്തു ഹീന ഇദിൻ സിയാനത്തല്ലാഹ, അതിനെ സൂക്ഷിക്കാൻ വേണ്ടി, അതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് പാടില്ല, കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ അടുത്ത് വരുന്ന കറാഹത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിക്കാൻ കാരണം എന്ന് വ്യക്തമായിക്കൊണ്ട് നബിമാൻ പറയുന്നുണ്ട്. അപ്പൊ ഈ ഹദീസ് വെച്ചിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെന്തു പറഞ്ഞു, ആ സമയത്ത് നിസ്കരിക്കരുത്, ഹറാമ് തന്നെയാണ് എന്ന് വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാണ്.
അപ്പം നിങ്ങൾ നോക്കണം. അപ്പം ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം സൂര്യനെ ആരാധിക്കുന്നവരുടെ നിസ്കാരവുമായി കൊണ്ട് ബന്ധം, ആരാധിക്കുന്നവരുടെ ആരാധനയുമായി കൊണ്ട് ബന്ധം വരും. അപ്പം അതുകൊണ്ട് അത് വിലക്കി. അപ്പം ആ സമയത്ത് നമ്മൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത് വ്യക്തമായിക്കൊണ്ട് ആ മതവിധിയായിട്ട് വന്നു. മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹഫത്തുൽ മിഖ്താദിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തുഹഫയുടെ ഒന്നാം വാളിലും 822-ാമത്തെ പേജിൽ ഹുക്കും എന്താ ഇതിൻ്റെ, വഹിയൽ തഹ്രീം, അത് ഹറാമാന്ന് തന്നെ. അതായത് എൻ്റെ തഹ്രീമിൻ്റെ കറാഹത്തായിട്ട് കയറി വരും, ഹറാം എന്ന് തന്നെ പറയാം. ഹറാമിനോട് അടുത്ത കറാഹത്ത്, അപ്പം ഹറാം എന്ന് തന്നെ വരും. വക്കീലി തൻസീഹ്, അല്ല കറാഹത്താണ് എന്നൊരു അഭിപ്രായമേ ഉള്ളൂ. അപ്പൊ അഭിപ്രായമേ ഉള്ളൂ കറാഹത്ത്. ഇത് തന്നെയാണ് ഷാഫി മതപരം എത്തും. അതായത് ഹറാമാണ്, തഹരീമിന്റെ കറാഹത്താണെന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്ന് പറഞ്ഞ അഭിപ്രായമാണ് ഷാഫി മതപരം മുഴത്തമത് എന്ന് മഹാനായ ഇമാം കല്ലൂബി റളിയല്ലാഹു ആശത്തുൽ കല്ലൂബിലാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് മുഴത്തമതാട്ടോ, പല വണ്ടിയന്മാർ മുഴത്തമതാക്കിയിട്ടുണ്ട്. ആശത്തുൽ കല്ലൂബിയുടെ ഒന്നാം വാളിലും 335-ാമത്തെ പേജിലുണ്ട് കറാഹത്തു തഹരീമിൻ, ഹറാമിനോട് അടുത്ത് നിൽക്കുന്ന കറാഹത്ത്. അപ്പൊ ഹറാം അത് ഹൂവൽ മുഅത്തമദു, അതാട്ടോ മുഅത്തമദ് ഷാഫി മദ്ഹബിലെ. അപ്പൊ മുഅത്തമദ് ഹറാം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അത് ആ സമയത്ത് ഹറാമാണ് ആയിക്കോട്ടെ, ഓക്കെ, എന്ന സമയത്ത് നിസ്കരിച്ചാലോ? ചില ആളുകൾ പറയും കറാഹത്തല്ലേ എന്ന് പറയും. എന്നിട്ട് ആ സമയത്ത് നിസ്കരിക്കുമ്പോൾ വലിയ അപകടങ്ങളുണ്ട് ഇവിടെ. ആ അപകടങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എന്താണ് ഇവിടുത്തെ അപകടങ്ങൾ, ഇവിടെ എന്താണ് അപകടം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം വലിയ അപകടങ്ങളുണ്ട് എന്ന് പറയാൻ കാരണം, ഇത് ഇപ്പം പ്രവാസികൾ ചിലപ്പോൾ പ്രവാസ ലോകത്തേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത്, ഈ സമയത്ത് അവരുടെ ആ വരവ്, ആ വരുന്ന ടൈം ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എന്താകും, അസറിൻ്റെ ശേഷം, അതുപോലെ തന്നെ സുബഹിൻ്റെ ശേഷം, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ഇറങ്ങുക. അപ്പോൾ ആ സമയം ഇറങ്ങാൻ നേരത്താണല്ലോ നിസ്കരിക്കുക. അപ്പോൾ ആ നിസ്കരിക്കുന്ന ടൈം എന്താകും, ഈ പറയുന്ന വിലക്കപ്പെട്ട സമയമായിരിക്കും. അപ്പോൾ അതിപ്പോൾ ചില ആളുകളാണ് നിസ്കരിക്കും ലാഘവത്തോടെ, ചില ആൾക്ക് അറിയില്ല. ഈ പറയുന്ന അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പഠിച്ചു വെക്കേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ടൈമുണ്ട്. നേരെ മറിച്ച് പഠിക്കൽ നിർബന്ധമായ പല കാര്യങ്ങളും പഠിക്കാൻ നമുക്ക് ടൈമില്ല. എന്നാൽ പഴയ കാലഘട്ടങ്ങളും പഴയ കാലം പോലെ അല്ല ഇപ്പോഴൊക്കെ. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെയധികം സജീവമാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുരുഷന്മാർക്കും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മമാർക്കും എല്ലാവർക്കും അറിവുകൾ കൈവെള്ളയിൽ കിട്ടുന്ന ഒരു കാലമാണ്. അപ്പം അത്രയും നല്ല പഠിക്കാൻ പറ്റിയ ഗ്രൂപ്പുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്നാലും അതൊന്നും ചോദിച്ച് പഠിക്കാനോ അതുപോലെ തന്നെ മനസ്സിലാക്കാനോ ആളില്ല. നേരെ മറിച്ച് എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നാലെ ഇഷ്ടംപോലെ ആളുണ്ടാകും. അതിനൊക്കെ നമുക്ക് ടൈമുണ്ട്. ആരെങ്കിലും ചീത്ത പറയുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും മികയെത്തുന്നതോ കളിയാക്കുന്നതോ അതിനൊക്കെ ആളുണ്ട്. അതിനൊക്കെ ഇഷ്ടംപോലെ ഈ പറയുന്ന പഠിക്കാനോ സമയമുണ്ട്, നമുക്ക് ആളുണ്ടൊക്കെ ഉണ്ട്. നേരെ മറിച്ച് നല്ലത് പഠിക്കാൻ ആളുകളില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ യാത്ര ചെയ്യുന്ന ആളുകൾ അതിൻ്റെ സുന്നത്ത് നിസ്കരിക്കുമ്പം അതിനെപ്പറ്റി പഠിച്ചിരിക്കണം. ഏതാണ് ടൈം, എപ്പോഴൊക്കെയാണ് അത്, എങ്ങനെയൊക്കെയാണ് അതൊക്കെ. അപ്പം അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ഗൗരവതുണ്ട്. ആ ഗൗരവത നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. നിസ്സാരമായിട്ട് തള്ളേണ്ട ഒന്നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഉംറക്ക് പോകുന്ന ആളുകൾ, അപ്പോൾ ഉംറ എന്ന് പറയുമ്പോൾ ഒരു യാത്രയാണല്ലോ. അപ്പോൾ ഒരു സഫറോട് കയറി വരുന്നുണ്ട്. അപ്പോൾ സഫർ വരുമ്പം യാത്രയുടെ രണ്ടൊക്കെ സുന്നസ്കാരങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഉംറക്ക് പോകുന്ന ഉമ്മമാരൊക്കെ ഉണ്ടാകും. അതൊക്കെ വലിയൊരു ആവേശത്തിലും കഅബ കണ്ണുകൊണ്ട് കാണില്ല. ഇത്രയും കാലമായിട്ട് നമ്മൾ തിരിഞ്ഞ് നിസ്കരിച്ച കഅബാലയം നമ്മൾ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുമ്പം അത് വലിയൊരു ഭാഗ്യമാണ്. മുത്തുനബി തങ്ങളുടെ റൗള ഒന്ന് കണ്ണുകൊണ്ട് കാണുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം അതിനൊക്കെ വേണ്ടി നമ്മൾ പോകുമ്പോൾ വളരെ ആവേശത്തിലും ഇമ്പത്തിലാണ് പോകുക. അപ്പം നല്ലൊരു കാര്യത്തിന് പോകുന്ന സമയത്ത് നമ്മൾ രണ്ടരക്കാലത്ത് സുന്നത്തൊക്കെ നിസ്കരിച്ചിട്ട് ആ യാത്രയ്ക്ക് ഇറങ്ങുക. ആ നിസ്കാര സമയം, ആ ഉമ്മ നിസ്കരിച്ച നിസ്കാര സമയതായിക്കാരം ഈ വിലക്കപ്പെട്ട സമയമായിരിക്കും. ആ ഉമ്മാക്കാരും പറഞ്ഞു കൊടുത്തില്ല, അല്ലെങ്കിൽ പഠിച്ചില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ട് അവിടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നുള്ളത് അത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പഴയ ആദ്യമൊക്കെ ഉംറ ക്ലാസ്സുകാരുടെ ഒരു ക്ലാസ്സിൽ കാര്യമായിട്ട് ഗൗരവമായിട്ടുണ്ട്. ഇപ്പം അതുമില്ല. ഇപ്പം ചില ആൾ പറയും ഉംറ ക്ലാസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം അത് അവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും പറഞ്ഞുതരും, അത് മതി എന്ന് പറയും. അപ്പം എന്നാ വേണ്ട, ഈ നിസ്കാരത്തിൻ്റെ ഈ വിരോധിക്കപ്പെട്ട സമയത്താണ് ഇറങ്ങുന്നത്. അമീർമാർക്ക് അറിയല്ലോ ഈ സമയത്തോട്ട് ഓരോരുത്തരുടെയും എൻ്റെ ഇറക്കണ്ടത് പറഞ്ഞു കൊടുക്കണ്ടേ? അതിൻ്റെ ഗൗരവം എന്താന്ന് മനസ്സിലാക്കണ്ടേ? അങ്ങനെ കറാഹത്താൻ തള്ളാൻ പറ്റുന്നതാണോ? വെറും കറാഹത്ത്, ഓക്കെ, സുല്ലിമ സമ്മതിച്ചു, വാദത്തിന് വേണ്ടി സമ്മതിച്ചു, കറാഹത്താണെങ്കിലോ നിസ്കാരം സഹിയാകുമോ? നിസ്കാരം സഹിയല്ല സമയത്ത് നിസ്കരിച്ചാൽ കെട്ടുകൊടുകൂല എന്ന് വ്യക്തമായിക്കൊണ്ട് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹഫത്തുൽ മിഖ്താജിൽ അവിടെ തന്നെ പറയുന്നുണ്ട്, ആ സമയത്ത് നിസ്കരിച്ചാൽ നിസ്കാരം കെട്ടുകൊടുകൂല, സഹിയാകൂല. വ്യക്തമായിട്ട് പറയുന്നു, വാ അലൈഹി മാ ലാ തൻഅഖിദു, കണ്ടോ? ഇപ്പൊ തഹരീമിന്റെ കറാഹത്ത എന്ന് പറഞ്ഞു, അതാണ് മുഅത്തമദ്. ഓക്കെ, അതല്ല, വെറും കേവലം ഒരു കറാഹത്താണ്, തൻസീഹിന്റെ കറാഹത്താന്ന് പറഞ്ഞു, കേവലം ഒരു കറാഹത്താണ്. രണ്ട് അഭിപ്രായ പ്രകാരമാണെങ്കിലും നിസ്കാരം സഹിയല്ല, നിസ്കാരം സഹിയല്ല, സ്വീകാര്യയോഗ്യമല്ല, ആ നിസ്കാരം സഹിയായി പോകൂല എന്ന് മാത്രമല്ല, ഇനി ബാക്കി ഗൗരവത കേട്ടോ.
മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കരിച്ചതിൻ്റെ പേരിൽ അവന് കുറ്റം കുറ്റം പറിച്ചോൻ്റെ അടുത്തു നിന്നു, അള്ളാഹിൻ്റെ അടുത്തു നിന്ന് കുറ്റ കിട്ടുകയാണ്. കാരണം ആ ഒരു ഇങ്ങനെ അതിന് കുനിയലും എൻ്റെ ഒരു സർക്കസ് കാട്ടി എന്നാലും അത് വേറെ ഒന്നോടല്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അവിടെ കുനിയലും അതുപോലെ തന്നെ നീരലും ഇങ്ങനെ എന്തോ കാട്ടി. കാരണം ആ നിസ്കാരം സഹിയല്ലല്ലോ, നിസ്കരിക്കുന്നുണ്ട് എന്ന് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളും വ്യക്തമായിക്കൊണ്ട് ഇമാമികൾ ഇബ്നു ഹജറൈത്തിനെ തങ്ങൾ തന്നെ വ്യക്തമായിക്കൊണ്ട് ഓരോന്ന് എന്തുകൊണ്ട് സഹിയാകുന്നില്ല, അപ്പൊ നിസ്കാരല്ലേ, അപ്പൊ ആ സമയമാണ് അടുത്ത പ്രശ്നങ്ങൾ, അതൊക്കെ വ്യക്തമായിട്ടവിടെ പറയുന്നുണ്ട്. അപ്പൊ അതിനോട് തന്നെ അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് കിട്ടുന്നത് കുറ്റമാണ് കേട്ടോ, നിസ്കാരം സഹിയല്ല എന്ന് മാത്രമല്ല കുറ്റം കൂടി കിട്ടും എന്ന് പറഞ്ഞാൽ ഉൾക്കാന്ന് വെച്ച് പാണ്ടായി. അപ്പോൾ ഒരാളിപ്പം ഞാനിപ്പം പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്, എൻ്റെ യാത്രയൊക്കെ ഒന്ന് മട്ടം പോലെ ആവണം, അല്ലെങ്കിൽ അവിടെ നാട്ടിലേക്ക് വരികയാണ്, യാത്ര ഒന്ന് മട്ടത്തിലായി കിട്ടണം, ഫ്ലൈറ്റിലാണ് പോരുന്നത്, പഠിച്ചവൻ്റെ കാവൽ വേണം, അതുപോലെ തന്നെ ആദ്യമായിട്ട് ഉമ്രക്ക് പോവുകയാണ്, ഞല്ല പിന്നെ എൻ്റെ പല പ്രാവശ്യം പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ടല്ല വേറെ എവിടെക്കെങ്കിലും യാത്ര നമ്മൾ പോകുമ്പം യാത്ര എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം വിഷമമല്ലേ. അപ്പം എത്ര ആധുനിക യുഗം എൻ്റെ ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും യാത്ര പേടി തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിലും ട്രെയിനിൽ കയറുകയാണെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപകടങ്ങളാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം തന്നെ വെളുക്കാൻ തേച്ച വേണ്ട, കാരണം എന്താ നല്ലതിന് വേണ്ടിയാണ് നിസ്കരിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് കുറ്റ കിട്ടിയത്, അപ്പം ആ സമയത്ത് നിസ്കരിക്കണ്ട, നിസ്കാരം വിലക്കപ്പെട്ട സമയമാണ് യാത്രയെങ്കിൽ. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിൽ ഇത് റംലി ഇമാം നിഹായയുടെ ഒന്നാം വാള്യം 243 പേജിൽ പറയുന്നു, അത്തിമ അവൻ കുറ്റക്കാരനാകും. വലം തന്നെ കീതിലില്ല അഖ്ബാർ സ്വഹീയത്ത് സ്വഹീയ ഹദീസ് ഉണ്ടായതുകൊണ്ട് നിസ്കാരം സഹിയല്ല എന്ന് മാത്രമല്ല കുറ്റ കിട്ടുക. വഇങ്കുല്ല ഇന്നൽ കറാഹത്ത് ലിത്തൻസീഹ്, ഇത് കേവലം ഒരു കറാഹത്തല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വാദിച്ചാലും ശരി. ഈ റംലി ഇമാമിൻ്റെ അടുത്തും തഹ്രീമിന്റെ കറാഹത്ത് തന്നെയാണ് കേട്ടോ മുഴത്തമതാക്കിയത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാദിക്കുകയാണ് എന്ത്, അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന് വാദിച്ചാലും ഈ നിസ്കാരം സഹിയല്ല കുറ്റം കിട്ടും എന്ന് മാത്രമല്ല, ഇസ്ലാമിക ഭരണകൂടമാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കണം ഭരണാധികാരികൾ എന്ന് വ്യക്തമായിക്കൊണ്ട് ഖതീബ് ഷർബിനി റഹിമഹുല്ല മൈനീ മുഹ്താജിനും പറയുന്നുണ്ട്. മൈനീ മുഹ്താജിന്റെ ഒന്നാം വാള്യം 113 പേജിൽ, ഖാലല്ല സുഹാബു വഇദാ സല്ല ഫിൽ ഔഖാത്തിൽ മൻഹി അൻഹ, നിരോധിക്കപ്പെട്ട സമയങ്ങളിലാണ് നിസ്കരിച്ചതെങ്കിൽ എന്നാൽ ഉസ്റ അവനെ ശിക്ഷിക്കപ്പെടണം, അവനക്ക് ശിക്ഷ കൊടുത്തോളണം. പിന്നെ ഇവിടെ ഇസ്ലാമിക ഭരണകൂടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതില്ല. ഇനി എന്തായാലും പടച്ചോൻ്റെ ഭാഗത്തു നിന്ന് കുറ്റം കിട്ടും, അവിടെ ചെല്ലുമ്പോൾ എന്തായാലും അത് ചോദ്യം ചെയ്യപ്പെടും, കുറ്റം കിട്ടും എന്ന് പറയുമ്പം ഒരു നിലക്കും ആ സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിക്കരുത്. അപ്പം നിസ്കാരം വിലക്കി എന്ന് പറഞ്ഞ് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. വീണ്ടും മനസ്സിലാക്കണം, നമ്മൾ അറിയില്ലായിരുന്നു, നമുക്കത് അറിയില്ലേനി എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം കൂടിയും വരും എന്ന് മഹാനൈമം ബുജേരിമി റളിയല്ലാഹു അൻഹു അവിടെ തുഹ്ഫത്തുൽ ഹബീബ് എന്ന് പറയുന്ന ആഷത്തുൽ ബുജേരിമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നുള്ള ചോദ്യം പ്രച്ചോൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പം കാരണങ്ങളുണ്ട് പഠിക്കാത്തതിന് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും, ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയും കുടുങ്ങിപ്പോകും. അതുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചോളണം. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.